എസ് എസ് എൽ സി ഐ ടി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ 2022 മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ള നാലാമത്തെ ചോദ്യം. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും, ഔട്ട്പുട്ട് ഒന്ന് നൽകിയിരിക്കുന്നു. ഇവിടെ പ്രോഗ്രാം നൽകിയിട്ടുണ്ട്, അതിന്റെ ഔട്ട്പുട്ട് നൽകിയിട്ടുണ്ട്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിച്ച ശേഷം ഇതേ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട്, ഔട്ട്പുട്ട് രണ്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതുക. മാറ്റം വരുത്തിയ ഫയൽ എക്സാം ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടുള്ളത്. പ്രോഗ്രാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യേണ്ടത് ഐഡിൽ സോഫ്റ്റ്വെയറിലാണ്. അതിനുവേണ്ടി നമുക്ക് അപ്ലിക്കേഷൻസ് മെനുവിൽ, പ്രോഗ്രാമിംഗ് മെനുവിൽ ഐഡിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഐഡിൽ ജാലകം തുറന്നു വരും. ഇവിടെ ഒരു പുതിയ ഫയലായിട്ട് നമുക്ക് ഇതിനെ ചേർക്കുന്നതിന് വേണ്ടി ഫയൽ, ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഈ കോഡ്, ഈ പ്രോഗ്രാം, ഈ ചോദ്യത്തിൽ നോക്കി ഇവിടെ ടൈപ്പ് ചെയ്യാം. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, കളർ ഗ്രേ, ബ്രാക്കറ്റ്, സെമികോളൻ, കളർ ഗ്രേ, പെൻ സൈസ് 5, ബ്രാക്കറ്റിൽ 5 എന്ന് നൽകുന്നു. പെൻ സൈസ് 5 എന്ന് നൽകിയതിന് ശേഷം ബിഗിൻ ഫിൽ, കളർ ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് ബിഗിൻ ഫിൽ. ബിഗിൻ അണ്ടർസ്കോർ ഫിൽ ബ്രാക്കറ്റ്, 4i ഇൻ റേഞ്ച് 5, 4i ഇൻ റേഞ്ച് ബ്രാക്കറ്റിൽ 5, ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം കോളൻ, എൻ്റർ അമർത്തുന്നു. ഒരു ടാബ് കഴിഞ്ഞതിന് ശേഷം ഈ കഴ്സർ ഇവിടെ മിന്നുന്നത് കാണാം. അപ്പോൾ ഒരു ടാബ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ടൈപ്പ് ചെയ്യേണ്ടത്. റൈറ്റ് 72, റൈറ്റ് 72, വീണ്ടും എൻ്റർ അമർത്തുന്നു. ഇവിടെ വീണ്ടും ഒരു ഫോർ ലൂപ്പ് ആരംഭിക്കുന്നുണ്ട്. 4i ഇൻ റേഞ്ച് 5, 4i ഇൻ റേഞ്ച് 5, കോളൻ അമർത്തി എൻ്റർ അമർത്തുന്ന സമയത്ത് വീണ്ടും ഒരു ടാബ് അകലം. അപ്പോൾ ഇവിടെ രണ്ട് ടാബ് ദൂരത്തിലാണ് ഈ കഴ്സർ മിന്നുന്നത്. അത്തരത്തിൽ തന്നെ ആയിരിക്കണം പ്രോഗ്രാമിൽ ഉണ്ടാവേണ്ടത്. ഇവിടെ ഫോർവേഡ് 90 എൻ്റർ അമർത്തുന്നു. ഡോട്ട് 20 ബ്ലാക്ക്, ഡോട്ട് 20 സൈസുള്ള ഒരു ഡോട്ട് വേണം, അതിൻ്റെ നിറം ബ്ലാക്ക്, ക്ലോസ് ചെയ്യുന്നു. ഡോട്ട് 20 ബ്ലാക്ക്, റൈറ്റ് 72. എൻ്റർ അമർത്തുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അഞ്ച് പ്രാവശ്യം ഇത് വർക്ക് ചെയ്യണം, വീണ്ടും ഒരു ലൂപ്പിൽ അഞ്ചു തവണ ഇത് വർക്ക് ചെയ്യണം. അപ്പോൾ അത്രയും വർക്ക് ചെയ്തതിന് ശേഷം ഇതുവരെയുള്ള പ്രോഗ്രാം ആയിക്കഴിഞ്ഞാൽ ഈ ചിത്രം വരച്ച് കഴിയും. പിന്നീട് കളർ പർപ്പിൾ, ഈ പർപ്പിൾ കളർ ഇതിൽ ഫില്ല് ചെയ്യുക എന്ന പ്രവർത്തനമാണ് എൻഡ് ഫില്ല് എന്നും. അത് ആദ്യത്തെ കോഡിൻ്റെ എഴുതിയ അതേ മാർജിനിലേക്ക് തന്നെയാണ് കളർ പർപ്പിൾ എന്ന് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അത് ബാക്ക് സ്പേസ് ഒന്ന് അറുത്തി വീണ്ടും ബാക്ക് സ്പേസ് അമർത്തിയതിന് ശേഷമാണ് കളർ പർപ്പിൾ എന്ന് നൽകേണ്ടത്. COLOR. കളർ പർപ്പിൾ എന്ന് നൽകുന്നു. ദെൻ എൻഡ് ഫിൽ, അതൊരു ഫംഗ്ഷനാണ്. ഈ ഫില്ലിംഗ് അവസാനിച്ചു എന്നുള്ളതിനുള്ള എൻഡ് ഫിൽ എന്ന ഫംഗ്ഷൻ നൽകി. ഈ പ്രവർത്തനം സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡറിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ, ഇത് നാലാമത്തെ ചോദ്യം എന്നുള്ളതിന് 4 എന്ന് നൽകി ഞാൻ ഇവിടെ സേവ് ചെയ്യുന്നു. പ്രവർത്തനത്തിൻ്റെ ഔട്ട്പുട്ട് കാണുന്നതിന് വേണ്ടി റണ്ണിൽ റൺ മൊഡ്യൂളാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഔട്ട്പുട്ട് ലഭിക്കുന്നത് കാണാം. എൻഡ് ഫിൽ വർക്ക് ചെയ്യുന്നതോടുകൂടി ആ നിറം ഇവിടെ നിറഞ്ഞു വന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് ലഭിച്ചു. ഇനി രണ്ടാമത്തെ ഔട്ട്പുട്ടും ഒന്നാമത്തെ ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ ഈ വര, ഇവിടെ കളർ ഗ്രേ എന്ന് നൽകിയിട്ടുണ്ട്. അതായത് ഗ്രേ കളറിലാണ് ഈ വരകൾ വരച്ചിട്ടുള്ളത്, അതിന് പകരം ഇവിടെ ബ്ലൂ കളറാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ഗ്രേ കളർ വരക്കുന്നതിന് പകരം നമുക്കിവിടെ ബ്ലൂ കളറാണ് വരയ്ക്കേണ്ടത്, ബ്ലൂ എന്ന് നൽകാം. ദെൻ ഇനി ഇതിലുള്ള ഫിൽ കളർ, ഇവിടെ ബിഗിൻ ഫിൽ എന്ന് തുടങ്ങി ഇത് എൻഡ് ചെയ്യുന്ന സമയത്ത് കളർ പർപ്പിൾ ആണെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് നൽകുന്ന കളർ പർപ്പിൾ ആണ്.
അപ്പോൾ ഇവിടെ ഇതിനകത്തുള്ള കളർ യെല്ലോ കളറാണ്. അപ്പോൾ നമുക്കതിലും ചെറിയ ഈ പർപ്പിൾ എന്നുള്ളത് മാറ്റി ഇവിടെ യെല്ലോ എന്നാക്കാം. ഇനി ഇതിനകത്ത് ഡോട്ട് ബ്ലാക്ക് എന്ന് നൽകിയിട്ടുണ്ട്. ഡോട്ട് ബ്ലാക്ക് ഈ ഒന്നാമത്തെ ഔട്ട്പുട്ടിലും ഈ ഓരോ ഡോട്ടുകൾ 20 സൈസുള്ള ഈ ഡോട്ടുകൾ ബ്ലാക്ക് കളറിൽ തന്നെയാണ്. രണ്ടാമത്തതിലും അത് ബ്ലാക്ക് നിറത്തിലാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല. ഇവിടെ നമുക്ക് ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യാം. റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്നത് കാണാം. നേരത്തെ പ്രോഗ്രാമിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രവർത്തനം എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പ്ലേസസിൽ ഹോം എടുത്തു കഴിഞ്ഞാൽ എക്സാം 10 എന്ന ഫോൾഡർ കാണാം. എക്സാം 10 എന്ന ഫോൾഡറിനകത്ത് നമ്മളിവിടെ രജിസ്റ്റർ നമ്പർ _4.py എന്ന ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ അത് ഉറപ്പുവരുത്തുക.